നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് NMMS ഇപ്പോൾ അപേക്ഷിക്കാം. ക്ലാസ് 9 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വർഷം 12,000 രൂപ വീതം. കേരളത്തിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുക 3,473 പേർക്ക്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 4. ആർക്കൊക്കെ അപേക്ഷിക്കാം? സംസ്ഥാന ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 2021-22 എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ല. രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം 90 മിനിറ്റ്. സിലബസും പരീക്ഷാഘടനയും. സംസ്ഥാന തലത്തിൽ 90 മിനിറ്റ് വീതമുള്ള 2 വിഭാഗങ്ങളായാണ് പരീക്ഷ. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ ചോദ്യക്കടലാസ് ലഭ്യമാണ്. ഏതു ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ് വേണ്ടതെന്ന് അപേക്ഷയിൽ രേഖപ്പെടുത്തണം. പരീക്ഷാ തീയതിയും സമയവും പിന്നീട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. 2 വിഭാഗങ്ങളായിട്ടാണ് ചോദ്യപേപ്പർ ക്രമീകരിച്ചിരിക്കുന്നത്. 1st വിഭാഗത്തിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും 2nd വിഭാഗത്തിൽ സ്കൊളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വിഭാഗത്തിലും ആകെ ചോദ്യങ്ങളുടെ എണ്ണം 90, ആകെ മാർക്ക് 90, സമയം 90 മിനിറ്റ്. സ്കോളർഷിപ്പ് യോഗ്യത. മാറ്റ്, സാറ്റ് പരീക്ഷകളിൽ  40% കുറയാതെ മാർക്ക് നേടണം. SC ST വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് 32% മാർക്ക് മതിയാവും. കേരളത്തിൽ നിന്ന് 3,473 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഓരോ ജില്ലയ്ക്കും പ്രത്യേകം കോട്ടയുണ്ട്. സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികൾ തൊട്ടടുത്ത വർഷം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈനായി ഫ്രഷ് അപേക്ഷയും തുടർന്നുള്ള വർഷങ്ങളിൽ റിന്യൂവൽ അപേക്ഷയും നൽകണം. 9, 10, 11, 12 ക്ലാസുകളിൽ പ്രതിവർഷം 12,000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. തുടർന്ന് ലഭിക്കുവാൻ 9th ക്ലാസ് മുതലാണ് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങുന്നത്. 10th സ്കോളർഷിപ്പ് കിട്ടുവാൻ 9th വാർഷിക പരീക്ഷയിൽ 55% മാർക്ക് നേടണം. 11th ക്ലാസ്സിൽ ലഭിക്കുന്നതിന് 10th 60% മാർക്കും 12th ക്ലാസ്സിൽ ലഭിക്കുന്നതിന് 11th ക്ലാസ്സിൽ 55% മാർക്കും വേണം. SC ST വിഭാഗക്കാർക്ക് 5% ഇളവുണ്ട്. എങ്ങനെ അപേക്ഷിക്കാം? NMMSE.kerala.gov.in വഴി അപേക്ഷിക്കണം. ഫീസ് ഇല്ല. അപേക്ഷയുടെ പ്രിൻ്റൗട്ടും അനുബന്ധ രേഖകളും സ്കൂൾ പ്രധാന അധ്യാപകന് നൽകണം. അപേക്ഷയോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം.